हलो एवरी वण वेलकम बैक टू योर गेट इन वीडियो नाम नोक अकौंट जूनियर अकौंट एक्सामि क्या मानेजमेंट बोपिक इन मुंबे ना फल मानेजमेंटि वर्किंग क्यापिटल मानेजमेंट अब इंट्रडक्षन तोटनस कवर इन रूम टॉपिकूटे ईरशन अब नाम इन वीडियो क्या मानेजमेंट नोक डी एड क्लास उड़ने यूट्यूब स्टार्ट अब नमक क्या और बिजनेस संबंध ऐटों अत्यावश्य अलग एमर्जेंसी आईटर फंड बाकी असट नोक क्या बिजनेस लिक्विडिटी ने मेन अब प्रोपर क्या अटक्यू टाइम बिजनेस अब बिजनेस लिक्विडिटी ने बाधी षोर्टेम फंड रीपेमेंटे अब बाधी At the same time, too much cash balance will definitely affect profitability of business. Cash angane kore stock aayittu cash aayittu ne irunnu kaniyal namukariya aa fund or ideal fund aanu karana adine endha parayune adinu return onnu namukku kittunnilla. So too much cash hold cheyindum adu pole sufficient aayittulla cash insufficient aayittulla cash aanu ullengil nammade proper running ne smooth aayittulla running ne baadhikkum. അതുകൊണ്ട് ഒരു പ്രോ ക്യാഷ് മാനേജ്മെന്റ് ആക്ച്വലി ചെയ്യുന്നത് ക്യാഷ് മാനേജ്മെന്റ് ആക്ച്വലി ചെയ്യുന്നത് ഈ ഒരു ട്രേഡ് ഓഫ് ആണ് എന്തിന്റെയൊക്കെയാണ് ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും തമ്മിലുള്ള ട്രേഡ് ഓഫ് ആണ് ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും തമ്മിലുള്ള ട്രേഡ് ഓഫ് ആണ് ക്യാഷ് മാനേജ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ക്യാഷ് മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ആദ്യം ക്യാഷ് ഇതിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ക്യാഷ് എന്താണെന്നുള്ളത് ആദ്യം പഠിക്കാം അതിനുശേഷം ക്യാഷ് മാനേജ്മെന്റിലേക്ക് പോകാം അപ്പോൾ ക്യാഷ് ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് കറന്റ് അസറ്റ് ഓക്കേ ഉള്ള കറന്റ് അസറ്റിൽ ഏറ്റവും ലിക്വിഡ് ആയിട്ട് നമുക്കറിയാം പെട്ടെന്ന് റീപേ ചെയ്യണമെങ്കിൽ ഒരു ഐറ്റം പെട്ടെന്ന് റീപേ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാഷ് ആണ് വേണ്ടത് അല്ലേ ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സിന് 500 റുപ്പീസ് കൊടുക്കാൻ സമയമായി നമുക്ക് അവിടെ ക്യാഷ് വേണം ലിക്വിഡ് ഫോമിൽ ക്യാഷ് ആവശ്യമാണ് ക്യാഷിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്യാഷ് കൺസിസ്റ്റ് ഓഫ് ലിക്വിഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ലിക്വിഡ് ക്യാഷുമുണ്ട് അതുപോലെ ക്യാഷ് ഇക്വലൻസ് ക്യാഷിനോട് തുല്യമായ കാര്യങ്ങളും അതായത് ലൈക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് അതുപോലെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് അറ്റ് എനി ടൈം ഇതുപോലുള്ള ക്യാഷിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസും അല്ലെങ്കിൽ നിയർ ക്യാഷ് സെക്യൂരിറ്റീസ് നമ്മളിതിനെ പറയും അതും ക്യാഷിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് Cash management deals with management of cash and near cash asset. Cash management le endine manage cheyune. Nammal ippa paranja cash and near cash asset. Cash and near cash asset inde oru management aanu nammal cash management il cheyunde. Appa cash management nu paranjal ithre ullu. Cash management over aayittu cash business il undengil അത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റീനെ ബാധിക്കും കാരണം ആ ഒരു ഐഡിയൽ ഫണ്ട് കൊണ്ട് നമുക്കൊരു പ്രോഫിറ്റും കിട്ടുന്നില്ല അതുപോലെ ഇൻസഫിഷ്യൻറ്റ് ക്യാഷ് ആയാലോ ഇൻസഫിഷ്യൻറ്റ് ക്യാഷ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡിറ്റി പേയ്മെൻറ്റിൻ്റെ സമയത്ത് ക്യാഷ് ഇല്ലാതെ വരും നമ്മുടെ ലിക്വിഡിറ്റീനെ അഫക്ട് ചെയ്യും അപ്പം ഇത് രണ്ടും അഫക്ട് ചെയ്യാതെ പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു ഒപ്റ്റിമമായിട്ട് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് ക്യാഷ് മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നത് സോ ക്യാഷ് ഇസ് ദ മോസ്റ്റ് ലിക്വിഡ് കറന്റ് അസറ്റ് ക്യാഷ് കൺസിസ്റ്റ് ഓഫ് ലിക്വിഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ആൻഡ് ക്യാഷ് മാനേജ്മെന്റ് ഡീൽസ് വിത്ത് മാനേജ്മെന്റ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ് ഡീൽസ് വിത്ത് മാനേജ്മെന്റ് ഓഫ് എന്തിൻ്റെയാണ് ക്യാഷ് ആൻഡ് നിയർ ക്യാഷ് അസറ്റ് ദൻ ഏതൊക്കെയാണ് എന്തുകൊണ്ടാണ് കമ്പനി ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത് ഓർഗനൈസേഷനിൽ കുറച്ച് മിനിമം ബാലൻസ് ക്യാഷ് നമ്മളെപ്പോഴും വെക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്പനി ഹോൾഡ് ചെയ്യുന്നത് അതിന് പിന്നിലെ മോട്ടീവ്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ നമുക്കറിയാം ഒരു മിനിമം ലെവൽ ഓഫ് ക്യാഷ് എപ്പോഴും നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട് ഫാമിലി എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ റണ്ണിങ്ങിന് വേണ്ടി അപ്പം ഈ മിനിമം ലെവൽ ഓരോ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക ഓർഗനൈസേഷൻ്റെ സൈസ് അങ്ങനെ പല പല ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്ര എമൗണ്ട് ആണ് ക്യാഷ് വെക്കേണ്ടതെന്നിരിക്കുന്നത് ഇനി എന്തിനാണ് ക്യാഷ് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും മൂന്ന് മോട്ടീവ്സ് ആണ് പറയുക ഫസ്റ്റ് വൺ ആണ് ട്രാൻസാക്ഷൻ മോട്ടീവ്
അതായത് പേര് സൂചിക്കും, നമുക്കറിയാം ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണ്, ഒരു എക്സ്ചേഞ്ച് അല്ലെ, ഒരു എന്തിന്റെ എങ്കിലുമൊക്കെ ഒരു എക്സ്ചേഞ്ച് ആണ്. നമുക്കറിയാം ബിസിനസ്സിൽ ധാരാളം ട്രാൻസാക്ഷൻസ് ഡേ ടു ഡേ ഡെയിലി ഡെയിലി നടക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ സപ്ലയേഴ്സിന് പേയ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ വേജസ് കൊടുക്കുക, റെന്റ് കൊടുക്കുക, ടാക്സ് കൊടുക്കുക, ഹയറിംഗ് സർവീസസ്, ജനറൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുക, ഇങ്ങനെ നിരവധി എക്സ്പെൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൽ നടക്കുന്നുണ്ട്. അപ്പൊ എവറി ഫേം നീഡ് ടു മെയിൻറ്റെയിൻ എ മിനിമം ക്യാഷ്. ഒരു മിനിമം ക്യാഷ് എല്ലാ ഫേമും മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയാ? എ മിനിമം ക്യാഷ്, എവറി ഫേം ഷുഡ് മെയിൻറ്റെയിൻ എ മിനിമം ക്യാഷ് ടു മീറ്റ് ഡെയിലി ട്രാൻസാക്ഷൻ റിക്വയർമെന്റ്. അതിന്റെ ഡെയിലി ട്രാൻസാക്ഷൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഒരു മിനിമം ബാലൻസ് എപ്പോഴും വെക്കണം. അപ്പൊ ഫസ്റ്റ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ട്രാൻസാക്ഷൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മോട്ടീവ്. ഇപ്പൊ ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെന്റും പെർഫെക്റ്റ്ലി സിങ്ക്രണൈസ് ചെയ്യുന്ന ഫേം ഒക്കെ ആണെങ്കിൽ അധികം ഫണ്ടൊന്നും കീപ്പ് ചെയ്യേണ്ട ഇല്ല. അതായത് ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെന്റും തമ്മിൽ ഒത്തിരി മിസ്മാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഒത്തിരി അധികം ക്യാഷ് ഹോൾഡ് ചെയ്യാതെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. ഇനി ഒത്തിരി മിസ്മാച്ച് ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് ഉറപ്പായിട്ടും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ട് കീപ്പ് ചെയ്യണം. രണ്ടാമത്തെ മോട്ടീവാണ് പ്രിക്കോഷണറി മോട്ടീവ്. പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിസിനസ്സിൽ കുറെ കണ്ടീജന്റ് ആയിട്ടുള്ള ഈവെന്റുകൾ, കണ്ടീജന്റ് ആയിട്ട് ഈവെന്റുകൾ നടക്കാം. അതായത് ചില സമയത്ത് സഡൻ നാച്ചുറൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിലിറ്റീസോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന് ഷോർട്ടേജോ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് കുറെ എമൗണ്ട് ലിക്വിഡ് ക്യാഷ് ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടീജൻസി ഫ്യൂച്ചറിൽ വരുന്ന അല്ലെങ്കിൽ എമർജൻസി മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാഷ്, ഒരു എമർജൻസി മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, പ്രിക്കോഷണറി മോട്ടീവ്. ലൈക്ക് സ്ട്രൈക്കോ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയലോ ഇങ്ങനെ തുടങ്ങിയവയ്ക്കെ വരുന്നതിനെയാണ് നമ്മൾ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുക. അടുത്താണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേഷൻ എന്താണ്, നമുക്കറിയാം മോർ എമൗണ്ട് കിട്ടാനായിട്ട് നമ്മൾ മോർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലൊക്കെ കയറുന്നതിനാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് പറയുക. അപ്പൊ ഇവിടെ നമുക്കറിയാം ചില സമയത്ത് ഫേമിന് എന്തുണ്ടാവും, ഒരു ബെറ്റർ ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് എന്ത്, കീപ്പിംഗ് ക്യാഷ് ടു മീറ്റ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുക. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫ്യൂച്ചറിൽ അറൈസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ചില ബിസിനസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ചില സമയത്ത് ഒക്കേഷണൽ ബിസിനസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് അതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, കുറെ ഫണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കീപ്പ് ചെയ്യുന്നതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇനി നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാഷ് റിക്വയർമെന്റ്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാഷ് റിക്വയർമെന്റ്. ഫസ്റ്റ് ഫാക്ടറാണ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. നമുക്കറിയാം ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും എപ്പോഴും നമ്മുടെ ഫേമിൽ നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു 500 രൂപ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ 1000 രൂപയ്ക്ക് ചിലപ്പോൾ പർച്ചേസ് നടത്താം. ചിലപ്പോൾ 1000 രൂപയ്ക്ക് പർച്ചേസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് സെയിൽസ് ആയിട്ട് വല്ല 2000 രൂപീസ് കിട്ടാം. അങ്ങനെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഓർഗനൈസേഷനകത്തുണ്ട്. അപ്പൊ ഇത് ഈക്വൽ ആണെങ്കിൽ ഇപ്പൊ 1000 രൂപയ്ക്ക് പർച്ചേസ് നടത്തുമ്പോൾ 1000 രൂപയ്ക്കോ അല്ലെങ്കിൽ അതിനോട് നിയർ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ് ഇൻഫ്ലോ കിട്ടുവാണെങ്കിൽ ആ ഒരു സമയം നമുക്ക് അധികം ക്യാഷ് ഇല്ലാതെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതൊരു ഫാക്ടറാണ് ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ രണ്ടാമത് പറഞ്ഞതാണ് കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാഷ് ബാലൻസ്. ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലെ ഒരു കോസ്റ്റ്. ഇപ്പൊ നമ്മൾ ക്യാഷ് ബാലൻസ് ഇങ്ങനെ ഒത്തിരി ടൂ മച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കുക. അതായത് ക്യാഷ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഫേമിനുണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഫാക്ടർ. ദെൻ ക്യാഷ് സൈക്കിൾ, നമ്മൾ പറഞ്ഞ ബിസിനസ് സൈക്കിൾ തന്നെയാണ് ക്യാഷ് സൈക്കിളും. അതായത് ക്യാഷിൽ നിന്ന് കറണ്ട് അസറ്റിലേക്ക് പോയി എഗെയിൻ ക്യാഷ് ആവാനായിട്ടുള്ള, ക്യാഷിൽ നിന്ന് കറണ്ട് അസറ്റിലേക്ക് പോയി എഗെയിൻ ക്യാഷ് ആവാനുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ക്യാഷ് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാഷ് സൈക്കിൾ ഷോർട്ട് പീരീഡ് ആണെങ്കിൽ, ക്യാഷ് സൈക്കിളിന്റെ ടൈം കുറവാണെങ്കിൽ എന്ത് മതി, കുറച്ച് എമൗണ്ട് ക്യാഷ് ആയിട്ടും കീപ്പ് ചെയ്താൽ മതി. ഒരു പോസിറ്റീവ് റിലേഷൻ ആണ് ഇത് തമ്മിലുള്ളത്. ഇനി ക്യാഷ് സൈക്കിളിന്റെ ടൈം പീരീഡ് കൂടുതലാണെങ്കിലോ നമുക്ക് മോർ എമൗണ്ട് ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതാണ് ക്രെഡിറ്റ് പോളിസി.
ക്രെഡിറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ കമ്പനി ലിബറൽ ക്രെഡിറ്റ് പോളിസി ആണോ അതോ ലിബറൽ ക്രെഡിറ്റ് പോളിസി ആണോ അതോ കൺസർവേറ്റീവ് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ക്രെഡിറ്റ് പോളിസി ആണോ ഇത് തമ്മിലാണ് ഇതാണ് അടുത്തൊരു ഫാക്ടർ ക്യാഷിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. കമ്പനി ലിബറൽ ആയിട്ടാണെങ്കിൽ എന്ത് വേണം, എല്ലാവർക്കും റീപേയ്മെന്റിന് വേണ്ടി കുറെ ടൈം നമ്മുടെ ക്രെഡിറ്റേഴ്സിനൊക്കെ കൊടുക്കും. സോ അതുകൊണ്ട് നമുക്ക് ക്യാഷും കൂടുതൽ വേണം. ഇനി കമ്പനി സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണെങ്കിലോ ക്യാഷ് കുറവ് മതി, കാരണം പെട്ടെന്നായിരിക്കും ഡ്യൂറേഷൻ പീരീഡ്, ക്രെഡിറ്റിന്റെ ഷോർട്ട് പീരീഡ് ആയിരിക്കും. സോ ക്രെഡിറ്റ് പോളിസി നമ്മുടെ ക്യാഷ് റിക്വയർമെന്റിനെ അഫക്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അടുത്തതാണ് പേയ്മെന്റ് പോളിസി. ഫെയിമിന്റെ ഡെപ്റ്റേഴ്സ്, ഫെയിം കടം കൊടുക്കാനുള്ളവര് നമുക്ക് നൽകുന്ന ആ ഒരു പേയ്മെന്റ് പോളിസിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ റീപേയ്മെന്റ് പീരീഡ് ഷോർട്ട് പീരീഡ് ആണെങ്കിൽ, നമ്മുടെ റീപേയ്മെന്റ് പീരീഡ് ഷോർട്ട് പീരീഡ് ആണെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് ക്യാഷിൽ വേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ റീപേയ്മെന്റ് പീരീഡ് ഹൈ ആണെങ്കിലോ ഒരു ലോങ് ഡ്യൂറേഷൻ ആണെങ്കിലോ ക്യാഷിന്റെ എമൗണ്ട് കുറച്ച് മതി. നെക്സ്റ്റ് ആണ് ടെക്നിക് ഓഫ് ക്യാഷ് മാനേജ്മെന്റ്. പല പല ടെക്നിക്കുകൾ ക്യാഷ് മാനേജ്മെന്റിന് പറയുന്നുണ്ട്. സിങ്ക്രണൈസിംഗ് ക്യാഷ് ഫ്ലോസ്, ലോക്ക് ബോക്സ് സിസ്റ്റം, ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, സീറോ ബാലൻസ് അക്കൗണ്ട്, സെൻട്രലൈസ്ഡ് ക്യാഷ് മാനേജ്മെന്റ്, ഫ്ലോട്ട് മാനേജ്മെന്റ് തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട ടെക്നിക് ഓഫ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാത്തിന്റെ ആൻസേഴ്സ് പേരിനകത്ത് തന്നെ കിടപ്പുണ്ട്. സിങ്ക്രണൈസിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ക്യാഷ് ഇൻഫ്ലോയും അതുപോലെ ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ആ ഒരു സിങ്ക്രണൈസേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുക. ദെൻ ലോക്ക് ബോക്സ് സിസ്റ്റം, അത് ലോക്ക് ബോക്സ് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. കാരണം ലോക്ക് ബോക്സ് സിസ്റ്റം ചോദിച്ച് കണ്ടിട്ടുണ്ട്, എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ലോക്ക് ബോക്സ് സിസ്റ്റം കൃത്യമായിട്ടും പഠിക്കുക. ലോക്ക് ബോക്സ് സിസ്റ്റം ഏതിന്റെ മാനേജ്മെന്റ് ആണ്, ഇപ്പൊ ഡിവിഡൻഡ് ആണോ, അങ്ങനെ അങ്ങനെ ചോദിക്കും. അത് ക്യാഷ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്യാഷ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓൾഡൻ കോൺസെപ്റ്റ് ആണ്. പണ്ട് കാലത്ത് ചെക്ക് കളക്ട് ചെയ്യാനായിട്ട് പല പോസ്റ്റ് ഓഫീസുകളും 1947 യു എസ് എ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, പല പോസ്റ്റ് ഓഫീസുകളും കമ്പനി ഹയർ ചെയ്യും. അപ്പം ഈസി ആയിട്ട് ചെക്ക് കളക്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് ലോക്ക് ബോക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പൊ ഈ ലോക്ക് ബോക്സ് സിസ്റ്റത്തില് കമ്പനിക്ക് പൈസ തരാനുള്ളവര് ഈ പോസ്റ്റ് ഓഫീസുകളിൽ കൊണ്ട് അവരുടെ ചെക്ക് നിക്ഷേപിക്കും, കമ്പനിയുടെ സ്റ്റാഫ് അത് പോയി കളക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ലോക്ക് ബോക്സ് സിസ്റ്റം. അതിനൊക്കെ ഒത്തിരി ഡ്രോബാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഫണ്ട് പെട്ടെന്നാവാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ലോക്ക് ബോക്സ് സിസ്റ്റം. ഇനി ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, അതുപോലെ സീറോ ബാലൻസ് അക്കൗണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങൾക്കറിയാം, ബാങ്കിൽ ഇപ്പൊ സീറോ ബാലൻസ് മതി അല്ലേ. അപ്പൊ സീറോ ബാലൻസ് അക്കൗണ്ട് ഒക്കെ ആകുമ്പോൾ എന്താ പ്രത്യേകത, നമുക്ക് കുറച്ച് എമൗണ്ട് മാത്രം ബാങ്കിൽ കീപ്പ് ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് മാനേജ്മെന്റ്, ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ഓൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഒരു സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത് ക്യാഷ് മാനേജ്മെന്റിന്റെ ഒരു ടെക്നിക്കാണ്. അതുപോലെ ഫ്ലോട്ട് മാനേജ്മെന്റ്. ഫ്ലോട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോട്ട് മാനേജ്മെന്റ് ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഫ്ലോട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ബൈ റിക്വസ്റ്റ് ഉണ്ട്, അതായത് ഒരു സിറ്റുവേഷൻ ആണ്, ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ്. അവൈലബിൾ ബാലൻസ് മൈനസ് ബാലൻസ് ആസ് പെർ അക്കൗണ്ട്. അവൈലബിൾ ബാലൻസ് മൈനസ് ബാലൻസ് ആസ് പെർ അക്കൗണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും അതുപോലെ അക്കൗണ്ടിലെ ബാലൻസും ഡിഫറെന്റ് ആവുന്ന സിറ്റുവേഷൻ, ഇതുണ്ടാവാതിരിക്കാനായിട്ട് അത് മാനേജ് ചെയ്യണമെന്ന് പറയുന്നതാണ് ഫ്ലോട്ട് മാനേജ്മെന്റ് എന്ന് പറയുക. കയ്യിൽ കുറെ കുറച്ച് പൈസയെ കാണുള്ളൂ, പക്ഷെ അക്കൗണ്ടിൽ കൂടുതൽ പൈസ, ഓപ്പോസിറ്റും വരാം. അപ്പൊ അത് മാനേജ് ചെയ്യാന്നുള്ളതാണ് ഫ്ലോട്ട് മാനേജ്മെന്റ്. ഇനി ക്യാഷ് മാനേജ്മെന്റ് മോഡൽസ്. ക്യാഷ് മാനേജ്മെന്റ് മോഡൽ ആണ് അടുത്തത്. ക്യാഷ് മാനേജ്മെന്റ് നമുക്കറിയാം, ഒരു ഒപ്റ്റിമം ക്യാഷ് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണമെന്നുള്ളതാണ് ക്യാഷ് മാനേജ്മെന്റിൽ പറയുക. അപ്പൊ ഇവിടെ ക്യാഷ് മാനേജ്മെന്റ് ഒപ്റ്റിമമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പല ടെക്നിക്കുകളും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ക്യാഷ് മാനേജ്മെന്റിൽ ബോമൽസ് മോഡൽ പറയുന്നത്, ഒരു ഒപ്റ്റിമം എമൗണ്ട് ഓഫ് മണി ടു ബി കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് ഫോം ആസ് ടു റെഡ്യൂസ് കോസ്റ്റ് ടു മിനിമം. ഒരു ഒപ്റ്റിമം എമൗണ്ട് ആയിരിക്കണം എന്ത് ചെയ്യണ്ടേ, കോസ്റ്റ് മിനിമം ആകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. 1952 ഇദ്ദേഹം ഈ മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്, ബോമൾസ് മോഡലിൽ രണ്ട് കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്, കൺവേർഷൻ കോസ്റ്റും അതുപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും. കൺവേർഷൻ കോസ്റ്റും അതുപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും. ഇവിടെ ഏറ്റവും ഒപ്റ്റിമം എമൗണ്ട് നമ്മൾ ഈ ഇഒക്യു ഒക്കെ കണ്ടുപിടിക്കുന്ന പോലെയാണ്, ഏറ്റവും ഒപ്റ്റിമം എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കും. ടൂ മച്ച് സ്റ്റോക്കിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഇഒക്യു പറയുന്ന പോലെ ഒത്തിരി സ്റ്റോക്ക് ആകാൻ പാടില്ല, എന്നാൽ സ്റ്റോക്ക് ഇല്ലാതെ ആകാൻ പാടില്ല. അതുപോലെ ഒത്തിരി ക്യാഷ് ആകാൻ പാടില്ല, എന്നാൽ ക്യാഷ് ഇല്ലാതെ ആകാൻ പാടില്ല. ആ ഒരു ഒപ്റ്റിമം ലെവൽ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളിവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ട്.
സ്ക്വയർ റൂട്ട് ഓഫ് 2BT ഡിവൈഡ് ബൈ ഐ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 2BT ഡിവൈഡ് ബൈ ഐ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക്, ഈ ഒരു ക്യാഷ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു യൂണിഫോം പാറ്റേൺ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബോമൺസ് മോഡലിൽ. ഇനി ഇത് ഓവർകം ചെയ്യാനായിട്ട് മില്ലർ OR മോഡൽ, MO മോഡൽ എന്ന് പറയും, ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മില്ലർ OR മോഡലിലെ രണ്ട് ലിമിറ്റാണ് ക്യാഷ് മാനേജ്മെന്റിൽ പറയുക. നമ്മൾ രണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്യണം, അതായത് ഒരു അപ്പർ ലിമിറ്റും അതുപോലെ ഒരു ലോവർ ലിമിറ്റും. ക്യാഷ് മാനേജ്മെന്റിന് വേണ്ടി നമ്മളൊരു അപ്പർ ലിമിറ്റും അതുപോലെ ഒരു ലോവർ ലിമിറ്റും സെറ്റ് ചെയ്യണം. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ അപ്പർ ലിമിറ്റിലേക്ക് ക്യാഷ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ക്യാഷ് കൊണ്ട് പുതിയ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, എക്സസ് ആയിട്ടുള്ള ക്യാഷ് കൊണ്ട് പുതിയ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് നമ്മൾ ബൈ ചെയ്യണം. ഇനി ക്യാഷ് ബാലൻസ് ലോവർ ലിമിറ്റ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക, ലോവർ ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതിനേക്കാളും കുറവാണ് ക്യാഷ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം, ഉള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്ത് ആ ഒരു മിനിമം ലെവലിലേക്ക് വരണം. അങ്ങനെ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെറ്റ് ചെയ്തുകൊണ്ടാണ് MO മോഡൽ, മില്ലർ OR മോഡല് ക്യാഷ് മാനേജ്മെന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്യാഷ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്ക്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുപോലുള്ള എക്സാമ്പിളുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യുവർ ഗൈഡിന്റെ റാങ്ക് ഫയൽ ഓർഡർ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ മെസ്സേജ് അയയ്ക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.